Everyone, Welcome to Bosco Campus Vision. I am Lakshmi Viers, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 35th lecture on Income Tax Law and Practice 2. This lecture is based on Deductions under Income Tax Act, which is the fifth module in the subject Income Tax Law and Practice 2 for semester 3 students of Bicom Tax Procedures and Practices. ഇൻ പ്രീവിയസ് ലെക്ചർ വി ആർ ഡിസ്കസിങ് എബൌട്ട് ഡിഡക്ഷൻസ് ഫോർ സർട്ടൺ പേയ്മെൻറ്റ്സ് ഓർ കോൺട്രിബ്യൂഷൻസ് ആൻഡ് ഇൻ ദിസ് ലെക്ചർ വി ആർ ഗോയിങ് ടു കണ്ടിന്യൂ വിത്ത് ദ സെയിം ടോപ്പിക് ദാറ്റ് ഇസ് ഡിഡക്ഷൻസ് ഫോർ സർട്ടൺ പേയ്മെൻറ്റ്സ് ഓർ കോൺട്രിബ്യൂഷൻസ് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ എയ്റ്റി ഇ സെക്ഷൻ എയ്റ്റി ഇ ഇ സെക്ഷൻ എയ്റ്റി ഇ ഇ എ ആൻഡ് സെക്ഷൻ എയ്റ്റി ഇ ഇ ബി ഇത്രയുമായിരുന്നു ഡിസ്കസ് ചെയ്തത് ഈ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ഡൊണേഷൻസ് ടു സെർട്ടൺ ഫണ്ട്സ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സെട്രാ വിച്ച് കംസ് അണ്ടർ സെക്ഷൻ എയ്റ്റി ജി ഓഫ് ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ എയ്റ്റി ജി പ്രകാരമുള്ള ഡിഡക്ഷൻ സെർട്ടൺ ഫണ്ട്സിനും ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും നൽകുന്ന ഡൊണേഷൻസിന് ലഭിക്കുന്നതാണ് പേഴ്സൺസ് എൻറ്റൈറ്റിൽഡ് ടു ഡിഡക്ഷൻ സെക്ഷൻ എയ്റ്റി ജി പ്രകാരമുള്ള ഡിഡക്ഷന് എൻറ്റൈറ്റിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഓൾ അസസ്സിസ് അതായത് എല്ലാ അസസ്സീസിനും സെക്ഷൻ എയ്റ്റി ജി പ്രകാരമുള്ള ഡിഡക്ഷൻ ലഭിക്കും ഡൊണേഷൻസ് അണ്ടർ സെക്ഷൻ എയ്റ്റി ജി ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് അണ്ടർ സെക്ഷൻ എയ്റ്റി ജി പ്രകാരമുള്ള ഡൊണേഷൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു ഫസ്റ്റ് വണ്ണേഴ്സ് വിത്തൗട്ട് ലിമിറ്റ് ഡൊണേഷൻസ് സെക്കൻഡ് വണ്ണേഴ്സ് വിത്ത് ലിമിറ്റ് ഡൊണേഷൻസ് വിത്തൗട്ട് ലിമിറ്റ് ഡൊണേഷൻസ് വിത്തൌട്ട് ലിമിറ്റ് ഡൊണേഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹോൾ എമൗണ്ട് ക്വാളിഫൈ ഫോർ ഡിഡക്ഷൻ അതായത് ഹോൾ എമൗണ്ടിനും ഡിഡക്ഷൻ ലഭിക്കും സച്ച് ഡൊണേഷൻസ് ക്യാൻ ഫർദർ ബി ക്ലാസിഫൈഡ് ആസ്ക് വിത്തൗട്ട് ലിമിറ്റ് ഡൊണേഷൻസിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു ഫസ്റ്റ് വണ്ണേഴ്സ് ഡിഡക്ഷൻ അലൗഡ് അറ്റ് ദ റേറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓഫ് ക്വാളിഫയങ് എമൗണ്ട് സെക്കൻഡ് വണ്ണേഴ്സ് ഡിഡക്ഷൻ അലൗഡ് അറ്റ് ദ റേറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ക്വാളിഫയിങ് എമൗണ്ട് നമ്മളിപ്പോൾ പറഞ്ഞു വിത്തൌട്ട് ലിമിറ്റ് ഡൊണേഷൻസിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു എന്നുള്ളത് അതിൽ ഫസ്റ്റ് വൺ ആണ് വിത്തൌട്ട് ലിമിറ്റ് ഡൊണേഷൻസ് വെയർ ഡിഡക്ഷൻ അലൗഡ് അറ്റ് ദ റേറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആർ ആസ് അണ്ടർ അതായത് വിത്തൗട്ട് ലിമിറ്റ് ഡൊണേഷൻസിന്റെ കേസിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡിഡക്ഷനും അലോ ചെയ്യുന്നത് ഏതൊക്കെ ഫണ്ട്സിലേക്കും ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കും ഡൊണേഷൻസ് നടത്തുമ്പോഴാണ് എന്ന് നോക്കാം ഫസ്റ്റ് വണ്ണേഴ്സ് നാഷണൽ ഡിഫൻസ് ഫണ്ട് സെക്കൻഡ് വണ്ണേഴ്സ് പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ട് തേർഡ് വണ്ണേഴ്സ് നാഷണൽ ഫൗണ്ടേഷൻ ഫോർ കമ്മ്യൂണൽ ഹാർമോണി ഫോർത്ത് വണ്ണേഴ്സ് ചീഫ് മിനിസ്റ്റേഴ്സ് എർത്ത്ക്വേക്ക് റിലീഫ് ഫണ്ട് ഫിഫ്ത്ത് വണ്ണേഴ്സ് ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട് സിക്സ്ത് വണ്ണേഴ്സ് നാഷണൽ ഇൽനസ് അസിസ്റ്റൻസ് ഫണ്ട് സെവൻ വണ്ണ് യൂണിവേഴ്സിറ്റി ഓർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ എമിനൻസ് എയ്ത്ത് വണ്ണ് നാഷണൽ സ്പോർട്സ് ഫണ്ട് സെറ്റപ്പ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് നയൻത്ത് വൺ നാഷണൽ കൾച്ചറൽ ഫണ്ട് സെറ്റപ്പ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ടെൻത്ത് വൺ ക്ലീൻ ഗംഗ ഫണ്ട് അടുത്തത് വിത്തൌട്ട് ലിമിറ്റ് ഡൊണേഷൻസിൻ്റെ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആണ് വിത്തൗട്ട് ലിമിറ്റ് ഡൊണേഷൻസ് വെർ ഡിഡക്ഷൻ ഈസ് അലൌഡ് അറ്റ് ദ റേറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആർ ആസ് അണ്ടർ വിത്തൌട്ട് ലിമിറ്റ് ഡൊണേഷൻസിൻ്റെ കേസിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിഡക്ഷൻ അലോ ചെയ്യുന്നത് ഏതൊക്കെ ഫണ്ടിനും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും നടത്തുന്ന ഡൊണേഷൻസിനാണെന്ന് നോക്കാം ഫസ്റ്റ് വണ്ണേഴ്സ് ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ ഫണ്ട് സെക്കൻഡ് വണ്ണേഴ്സ് പ്രൈം മിനിസ്റ്റേഴ്സ് ഡട്ട് റിലീഫ് ഫണ്ട് തേർഡ് വണ്ണേഴ്സ് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റ് ഫോർത്ത് വണ്ണേഴ്സ് രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ അടുത്തത് സെക്ഷൻ എയ്റ്റി ജി പ്രകാരമുള്ള ഡൊണേഷൻസിൻ്റെ സെക്കൻഡ് ക്ലാസിഫിക്കേഷനാണ് ദാറ്റ് ഇസ് വിത്ത് ലിമിറ്റ് ഡൊണേഷൻസ് ഇറ്റ് മീൻസ് ദാറ്റ് ദ ക്വാളിഫയിങ് എമൗണ്ട് ഫോർ ഡിഡക്ഷൻ ഇസ് ആക്ച്വൽ എമൗണ്ട് ഓർ ടെൻ പെർസെൻറ്റേജ് ഓഫ് അഡ്ജസ്റ്റഡ് ഗ്രോസ് ടോട്ടൽ ഇൻകം വിച്ചവറീസ് ലെസ് അതായത് വിത്ത് ലിമിറ്റ് ഡൊണേഷൻസിൻ്റെ കേസിൽ ഡിഡക്ഷൻ ലഭിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ ഡൊണേഷൻ്റെ ആക്ച്വൽ എമൗണ്ട് ആയിരിക്കും അല്ലെങ്കിൽ അഡ്ജസ്റ്റഡ് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ ടെൻ പെർസെൻറ്റേജ് ആയിരിക്കും വിച്ചവറിസ് ലെസ് ഈ രണ്ട് എമൗണ്ടിൽ ഏതാണോ ലെസ്സർ ആയിട്ടുള്ളത് ആ എമൗണ്ടിനായിരിക്കും ഡിഡക്ഷൻ ലഭിക്കുക അഡ്ജസ്റ്റഡ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകം മൈനസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ എയ്റ്റി സി ടു എയ്റ്റി യു എക്സെപ്റ്റ് അണ്ടർ സെക്ഷൻ എയ്റ്റി ജി എൽ ടി സി ജി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് എസ് ടി സി ജി ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ വൺ ഹൺഡ്രഡ് ആൻഡ് ലെവൻ അതായത് അഡ്ജസ്റ്റഡ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും സെക്ഷൻ എയ്റ്റി സി മുതൽ എയ്റ്റി യു വരെയുള്ള ഡിഡക്ഷൻ അതിൽ എയ്റ്റി ജി വരില്ല എയ്റ്റി ജി ഒഴികെയുള്ള എയ്റ്റി സി മുതൽ എയ്റ്റി യു വരെയുള്ള ഡിഡക്ഷനും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും സെക്ഷൻ വൺ ഹൺഡ്രഡ് ആൻഡ് ലെവൻ പ്രകാരമുള്ള ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ഡിഡക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് വിത്ത് ലിമിറ്റഡ് ഡൊണേഷൻസിനെയും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് സച്ച് ഡൊണേഷൻസ് ക്യാൻ ഫർദർ ബി ക്ലാസിഫൈഡ് ആസ് ഫസ്റ്റ് വണ്ണേഴ്സ് ഡിഡക്ഷൻ അലൌഡ് അറ്റ് ദ റേറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓഫ് ക്വാളിഫയിങ് എമൗണ്ട് സെക്കൻഡ് വണ്ണേഴ്സ് ഡിഡക്ഷൻ അലൌഡ് അറ്റ് ദ റേറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ക്വാളിഫയയിങ് എമൗണ്ട് വിത്ത് ലിമിറ്റഡ് ഡൊണേഷൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് എന്ന് നമ്മളിപ്പോൾ പറഞ്ഞു അതിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് വിത്ത് ലിമിറ്റ് ഡൊണേഷൻസ് വെയർ ഡിഡക്ഷൻ ഈസ് അലൌഡ് അറ്റ് ദ റേറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓഫ് ദ ക്വാളിഫയങ് എമൗണ്ട് അതായത് വിത്ത് ലിമിറ്റ് ഡൊണേഷൻസിൻ്റെ കേസിൽ ക്വാളിഫയിങ് എമൗണ്ടിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡിഡക്ഷനും അലോ ചെയ്യുന്നത് ഏതൊക്കെ ഫണ്ടിലേക്കും ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കും ഡൊണേഷൻസ് നടത്തുമ്പോഴാണെന്ന് നോക്കാം ഫസ്റ്റ് വണ്ണേഴ്സ് അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ പ്രൊമോട്ടിംഗ് ഫാമിലി പ്ലാനിംഗ് അതായത് ഫാമിലി പ്ലാനിംഗ് പ്രൊമോട്ട് ചെയ്യുന്ന അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെക്കൻഡ് വണ്ണേഴ്സ് പെയ്ഡ് ബൈ എ കമ്പനി ടു ദ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഓർ ടു ട്വനി അതർ നോട്ടിഫൈഡ് അസോസിയേഷൻസ് ഫോർ സ്പോർട്സ് ആൻഡ് ഗെയിംസ് ഇൻ ഇന്ത്യ ഒരു കമ്പനി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനോ അല്ലെങ്കിൽ ഇന്ത്യയിൽ സ്പോർട്സിനും ഗെയിംസിനുമായുള്ള ഏതെങ്കിലും നോട്ടിഫൈഡ് അസോസിയേഷൻസിന് പേ ചെയ്ത ഡൊണേഷനോ ഇനി വിത്ത് ലിമിറ്റ് ഡൊണേഷൻ്റെ സെക്കൻഡ് ക്ലാസിഫിക്കേഷനാണ് വിത്ത് ലിമിറ്റ് ഡൊണേഷൻസ് വെർ ഡിഡക്ഷൻ ഇസ് അലൌഡ് അറ്റ് ദ റേറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ക്വാളിഫയങ് എമൗണ്ട് വിത്ത് ലിമിറ്റ് ഡൊണേഷൻസിൻ്റെ കേസിൽ ക്വാളിഫയിങ് എമൗണ്ടിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിഡക്ഷൻ അലോ ചെയ്യുന്നത് ഏതൊക്കെ ഫണ്ടിലേക്കും ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുമുള്ള ഡൊണേഷൻ ആണെന്ന് നോക്കാം ഫസ്റ്റ് വണ്ണേഴ്സ് എനി ഫണ്ട് യൂട്ടിലൈസ്ഡ് ബൈ ഗവൺമെൻറ് ഓർ എനി അതോറിറ്റി ഫോർ ചാരിറ്റബിൾ പർപ്പസസ് ഹൗസിംഗ് അക്കോമഡേഷൻ ഓർ പ്രൊമോട്ടിങ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി അതായത് ഗവൺമെൻറ്റോ ഏതെങ്കിലും അതോറിറ്റിയോ ചാരിറ്റബിൾ പർപ്പസസിനായോ ഹൗസിംഗ് അക്കോമഡേഷനായോ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ ഇൻട്രസ്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിനായോ യൂട്ടിലൈസ് ചെയ്ത ഫണ്ട് സെക്കൻഡ് വണ്ണേഴ്സ് എനി അതർ ഫണ്ട് ഫോർ ചാരിറ്റബിൾ പർപ്പസസ് ചാരിറ്റബിൾ പർപ്പസിനായുള്ള മറ്റേതെങ്കിലും ഫണ്ട് ആൻഡ് ദ തേർഡ് വണ്ണേഴ്സ് എനി ടെമ്പിൾ മോസ്ക് ഗുരുദ്വാര ചർച്ച് ഓർ എനി അതർ പ്ലേസ് വിച്ച് ഇസ് നോട്ടിഫൈഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് ഇൻ ദ ഒഫിഷ്യൽ ഗസറ്റേ അതായത് സെൻട്രൽ ഗവൺമെന്റ് ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്ത ടെമ്പിളോ മോസ്കോ ഗുരുദ്വാരയോ ചർച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലേസോ ഇത്രയുമാണ് ഡൊണേഷൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇനി സെക്ഷൻ എയ്റ്റി ജി പ്രകാരമുള്ള ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുന്നതിന് ഫുൾഫിൽ ചെയ്യേണ്ട കണ്ടീഷൻസ് എന്താണെന്ന് നോക്കാം കണ്ടീഷൻസ് ഫോർ ഡിഡക്ഷൻ പേയ്മെൻറ്റ് ടു ബി ഡൺ ഇൻ ദ ഫോം ഓഫ് മണി ഓൺലി അതായത് ഡൊണേഷൻ നടത്തുന്നത് ആയിട്ടായിരിക്കണം ഡൊണേഷൻ ഷുഡ് നോട്ട് ബി ഇൻ കൈൻഡ് വി വിൽ ഡിസ്കസ് ദ ബാലൻസ് പോർഷൻ അണ്ടർ ഡിഡക്ഷൻസ് അണ്ടർ ഇൻകം ടാക്സ് ആക്ട് ഇൻ ദ കമ്മിങ് ലെക്ചേഴ്സ് താങ്ക് യു